June 11 ചൊവ്വാഴ്ച. ഒരു ഞായറാഴ്ച ഒരിടവകയിൽ വിദേശ മിഷൻ വർക്കിനായി ഒരു കളക്ഷൻ എടുക്കുകയായിരുന്നു. പാസ്റ്റർ വളരെ ആവേശത്തോടെ ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തു. സിഗരറ്റ് വലിക്കുന്നവരുള്ള ഉണ്ടെങ്കിൽ അവർ 20 സിഗരറ്റിന് തുല്യമായ തുക ബാസ്ക്കറ്റിലിടണം. കള്ളുടിക്കുന്നവർ ഒരു കുപ്പി വീഞ്ഞിന് തുല്യമായ തുക നൽകണം. ശപിക്കുന്നവർ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വരെ തൻ്റെ ചുണ്ടിൽ നിന്ന് പൊഴിഞ്ഞ ഓരോ ശാപവാക്കിനും 50 രൂപ വീതം നൽകണം. ഇനി പുകവലിക്കുകയോ മദ്യപിക്കുകയോ ശപിക്കുകയോ ചെയ്യാത്തവർ അവരുടെ പുണ്യം ഒരു $10 ബില്ലിൽ പൊതിഞ്ഞ് കളക്ഷൻ ഇടുക. ഇന്ന് തിരുസഭ അപ്പോസ്തലനായ വിശുദ്ധ ബർണബാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജോസഫ് എന്നായിരുന്നു ബർണബാസിൻ്റെ പേര്. സൈപ്രസിലെ ഒരു ദ്വീപിലാണ് അദ്ദേഹം ജനിച്ചത്. ലേവി ഗോത്രത്തിലെ ഒരു യഹൂദനായിരുന്നു ബർണബാസ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് മറ്റൊന്നും നമുക്കറിയില്ല. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് ജോസഫ് അവൻ്റെ തീക്ഷ്ണമായ ഒരണിയായിത്തീർന്നു. യേശു അയച്ച സുവിശേഷ ദൗത്യത്തിന് അയച്ച 72 പേരിലെ ഒരാൾ ബർണബാസ് ആയിരിക്കാം. പെന്തക്കോസ്ത തിരുനാളിന് ശേഷം ജെറുസലേമിലെ സഭ വളരാൻ തുടങ്ങിയപ്പോൾ അപ്പോസ്തലന്മാർ ജോസഫിൻ്റെ പേര് ബർണബാസ് എന്ന് മാറ്റി. ബർണബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രോത്സാഹനത്തിൻ്റെ മകൻ എന്നാണ്. ബർണബാസ് തൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ ഭാഗം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വച്ചു എന്ന് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബർണബാസ് സഭയെ പിന്തുണച്ചു. പുതിയ നിയമത്തിലെ ബർണബാസിനെ കുറിച്ചുള്ള ആദ്യത്തെ പരാമർശമാണ് നടപടി പുസ്തകത്തിലെ 4:37 കാണുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു തൻ്റെ ശിഷ്യന്മാർക്കുള്ള പ്രബോധനം തുടരുകയാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സന്ദേശം പ്രഖ്യാപിക്കാനാണ് അവൻ അവരോട് പറയുന്നത്. രോഗികളെ സുഖപ്പെടുത്താനും മരിച്ചവരെ ഉയർപ്പിക്കാനും കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കാനും ദുർഭൂതങ്ങളെ പുറത്താക്കാനും യേശു ശിഷ്യന്മാർക്ക് ശക്തി നൽകുന്നു. അവരുടെ യാത്രയെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഇതാണ്: അവർ പണമോ അധിക വസ്ത്രങ്ങളോ ചെരിപ്പുകളോ ഒന്നും കൊണ്ടുപോകരുത്. അവർ സേവിക്കുന്ന ആളുകളുടെ ഔദാര്യത്തിൽ വിശ്വസിക്കാൻ യേശു അവരെ ആഹ്വാനം ചെയ്യുന്നു. അവർക്ക് ആവശ്യമുള്ളത് അവർക്കായി നൽകുമെന്ന് അവർ വിശ്വസിക്കുക വേണം. ഇന്ന് നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ രോഗികളെ സുഖപ്പെടുത്താനും മരിച്ചവരെ ഉയർപ്പിക്കാനും കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കാനും പിശാചുക്കളെ പുറത്താക്കാനുമുള്ള കഴിവ് ഇന്ന് അവൻ നമുക്ക് നൽകുന്നുണ്ട്. യേശു ഓരോ ദിവസവും സമൃദ്ധമായി നമുക്ക് ദാനങ്ങൾ നൽകുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലോകത്തിലും നമുക്ക് ലഭിക്കാവുന്ന സമ്മാനങ്ങളും കൃപകളും മറ്റുള്ളവരുമായി പങ്കിടാൻ യേശു നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ പങ്കുവയ്ക്കേണ്ട പല കൃപകളും ചിലപ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നും. ഒരു സഹായഹസ്തം നൽകുക, ഏകാന്തം അനുഭവിക്കുന്ന ഒരാളെ സന്ദർശിക്കുക, അല്ലെങ്കിൽ കടയിൽ പോകുമ്പോൾ കാണുന്നൊരു വ്യക്തിയെ നോക്കി പുഞ്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമൃദ്ധി പങ്കിടാനുള്ള മികച്ച ഒരവസരം ഇന്ന് നിങ്ങൾക്ക് നൽകപ്പെട്ടേക്കാം.
അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ ഒരു പുഞ്ചിരി, നിങ്ങളുടെ ഒരു സ്നേഹപ്രവൃത്തി, നിങ്ങളുടെ ഒരു അറ്റൻഷൻ എന്നിവയിൽ ഉദാരമായിരിക്കുക. അതിനും വലിയ സമ്മാനങ്ങളൊന്നും നമുക്ക് കൊടുക്കാനില്ല. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.